Hello friends, welcome back to Samuchis. Samuchis il innu njan oru pachadiyude recipe ayita vannirikkunnathu. Valare tasty ayittulla oru pachadiyanu idu. Pachadikalil enikku ettu ishtapetta oru recipe aga ṭa pineapple pachadi. Idu thayaarakki edukkanayittu valare easy aanu. Valare koranja samayam konde thanne namukku idu thayaarakki edukkan pattu. Adinu vendi njan ivide nannayittu palutha oru pineapple inde pagadiyanu ivide eduthirikkunnathu. Adu idu pole valare cherudayittu cut the little. Nan would a cotier and a terrikin. The cotier to the ground, the la, Valera chair that cut the talamadi, the pet and the vendi get another remaining and Valera podia to cotier and a terrikin. Athi Namuki pineapple and nanite, pavi cheduka. Then we did a pathra to the kia. Other like a number of cut the chicken, the pineapple to duka. The ekadesham uru rend cup, Idunu tamba the emel in the cup in a rend cup of pineapple under Nalla Madravala pineapplana, English and Idana take a rend spoon. പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഇതേ പോലെയുള്ള 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഇത് വേകുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കുക ഞാൻ ഇപ്പോ ഇവിടെ 250 ml ന്റെ കപ്പിന് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇത് മുങ്ങി കിടക്കുന്ന പോലെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി പൈനാപ്പിൾ വെന്ത് വരുമ്പോൾ അതിനകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും അടുത്തായി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ഈ സമയം ഞാൻ ഇതിനകത്ത് മുളകുപൊടി മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കാറില്ല ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഞാൻ പ്രഷർ കുക്കർ അടച്ചിട്ടൊന്നുമല്ല ഇതേപോലുള്ള ഒരു അടപ്പ് വെച്ച് അടച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് പ്രഷർ കുക്കറിൻ്റെ അടപ്പിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താലും മതി അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ഈ രീതിയിൽ അടച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിതൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം പൈനാപ്പിൾ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിനാവശ്യമായ അരപ്പ് തയ്യാറാക്കി എടുക്കണം അതിനുവേണ്ടി ഞാനിവിടെ 250 ml കപ്പിന് 1 കപ്പ് നിറയെ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ഞാൻ ഇവിടെ പൈനാപ്പിൾ പച്ചടി തയ്യാറാക്കുമ്പോൾ അതിൽ കടുക് ചേർക്കാറില്ല അതുപോലെ തന്നെ മുളകുപൊടിയും ചേർക്കാറില്ല ജീരകവും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഒക്കെ ചേർത്തിട്ടാണ് ഞാൻ അരപ്പ് തയ്യാറാക്കുന്നത് അടുത്ത നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 2 പച്ചമുളക് ഇതെല്ലാം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ഇതൊന്ന് അരച്ചെടുക്കണം നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം എടുത്തിരുന്ന തേങ്ങ മഞ്ഞൾപ്പൊടി ജീരകം പച്ചമുളക് ഇതെല്ലാം ചേർത്തിട്ട് അല്പം വെള്ളം ഒഴിച്ച് തള്ള ഇതേപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ഈ പൈനാപ്പിൾ പച്ചടി തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം പൈനാപ്പിൾ വേവിക്കാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എന്ത് പരുവമായെന്ന് നോക്കാം ഇതിവിടെ നന്നായിട്ട് തിളച്ചിട്ട് പൈനാപ്പിൾ ഇന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ട് വെന്ത് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒരു ജാമിൻ്റെ ഒരു ടെക്സ്ചർ വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ അതിനുശേഷം നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാവൂ ഇന്ന് അടച്ചു കൊടുക്കുക വീണ്ടും അതിൻ്റെ വെള്ളം വറ്റുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം വീണ്ടും ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ആ പൈനാപ്പിൾ ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് എൻ്റെ വെള്ളമെല്ലാം വറ്റി ഇതുണ്ട് ഇതേപോലെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ആ മഞ്ഞളിൻ്റെയും തേങ്ങയുടെയൊക്കെ പച്ചച്ചുവന്ന് മാറുന്നത് വരെ ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം വെള്ളത്തിൻ്റെ ആവശ്യം കൂടുതലുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കുകയും വേണം മിക്സിയുടെ ജാറൊക്കെ കഴുകിയ വെള്ളം കൂടെ അല്പം ഒഴിച്ചു കൊടുക്കാം ഈ അല്പം കുറച്ച് കൊടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി അരപ്പിൻ്റെ പച്ചച്ചുവ നന്നായിട്ട് മാറിയതിന് ശേഷം മാത്രം നോക്കിനകത്തേക്ക് തൈര് ചേർത്ത് കൊടുത്താൽ മതി അല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം അരപ്പിൻ്റെ പച്ചച്ചുവയൊക്കെ മാറിയിട്ടുണ്ട് ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിടുകയോ ചെയ്തിട്ട് അതിനകത്തേക്ക് നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ 1 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക തൈര് ചേർത്തതിന് ശേഷം തിളപ്പിക്കേണ്ട ഒന്ന് ചൂടായാൽ മാത്രം മതി ഈ സമയം ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കണം പോരാതെ വരുവാണെങ്കിൽ ഇതെല്ലാം ചേർത്ത് കൊടുക്കണം നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 1 കപ്പ് ചേർത്താൽ മതി പുളി കുറവാണെങ്കിൽ അല്പം കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിരുന്ന തൈരിന് നല്ല പുളിയുണ്ട് അതുകൊണ്ട് ഞാൻ 1 കപ്പ് തൈരാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഉപ്പും പുളിയും എല്ലാം കറക്റ്റായിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തേക്ക് കടുക് വറുത്തിടാം കടുക് വറുക്കുന്നതിന് വേണ്ടി ഒരു പാത്രം വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2-3 വറ്റൽ മുളകും അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിവിടെ മൂത്ത് വന്നിട്ടുണ്ട് കടുക് വറുത്തത് നമുക്ക് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം പച്ചടി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിനകത്തേക്ക് കടുക് വറുത്തത് ഇട്ട് കൊടുക്കുക
വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.